അല്ല ഇവിടൊക്കെ കേറുന്ന സുവിശേഷം പറയാൻ കാര്യം എന്താ വരുന്നു പറയാനുള്ളത്? അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാ. അല്ല ഹിന്ദുക്കളെല്ലാം മോശക്കാരാണ് സ്വർഗത്തിൽ പോവാൻ. പിന്നെ എന്താണ് ഇപ്പൊ ഇപ്പൊ ഞങ്ങൾ ഹിന്ദുക്കളായിട്ട് ജീവിക്കുന്നോണ്ട് എന്താ കുഴപ്പം? ഞങ്ങള് അതിനെക്കാട്ടി വലിയ സന്തോഷത്തിലാ ജീവിക്കുന്നത്. ഞങ്ങള് സന്തോഷത്തിലല്ല ജീവിക്കുന്നതെന്ന് ആര് പറഞ്ഞു നിങ്ങളോട്? പിന്നെ അത് ഞങ്ങൾക്കറിയാം. മരണാനന്തരം ഹിന്ദു വിശ്വാസ പ്രകാരം നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് മോക്ഷം കിട്ടും, അല്ലെങ്കിൽ രണ്ടാമത് ജന്മമുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത ആ ജീവന്റെ പാപമാണോ പുണ്യമാണോ അതിനനുസരിച്ച്, പുണ്യമായിരുന്നെങ്കിൽ മോക്ഷം കിട്ടിപ്പോയനെ. ലാസ്റ്റിലാണ് മനുഷ്യ ജന്മം. ഈ മനുഷ്യ ജന്മത്തിൽ നമ്മൾ ഏറ്റവും നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ മോക്ഷം കിട്ടും, വിഷ്ണുപദം പ്രാപിക്കും. അത് നമുക്ക് അറിയാൻ പറ്റില്ല. സാർ ആരായിരുന്നു കഴിഞ്ഞ ജന്മം? ഇല്ല, അറിയില്ല. അങ്ങനെയാണ് സംഹിത. പക്ഷെ അതിനെ നടക്കുന്ന വേറെ കാര്യം. അപ്പൊ ഈ നീതിബോധം കൊടുത്ത ദൈവവും ഒരു തെറ്റ് ചെയ്ത ആളിനെ ശിക്ഷിക്കുമ്പോ എന്തിനാ, എന്ത് തെറ്റാണ് നീ ചെയ്യുന്നത്? അപ്പൊ അത് ബോധ്യപ്പെടുത്താൻ ശിക്ഷിക്കരുത്. അല്ല, അങ്ങനെ നിർബന്ധമില്ല. കാരണം ഇപ്പം ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുന്നവർ അങ്ങനെ പോയിട്ട് എന്നെ എന്തിനാ ശിക്ഷിച്ചെന്ന് ചോദിക്കാറില്ല. നമ്മൾ ചെയ്യുന്ന തെറ്റും ശരി അറിയാവുന്ന ആളാണ് അവിടെ ഇരിക്കുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം. അതല്ല, ഞാൻ ആരാണ് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തതെന്നും അറിയാതെ ഒരു നീതിമാനെ ശിക്ഷിക്കും? ഇല്ല, നിങ്ങൾ പറയുന്ന നമ്മൾ നമ്മുടെ രീതിയിലാണ് ജീവിക്കുന്നത്, മനസ്സിലായോ? ഇപ്പൊ പുതിയ നീതിമാനും പുതിയ ദൈവങ്ങളും ഒന്നും നമുക്ക് ആവശ്യമില്ല. അതാ പറഞ്ഞ ആ ദൈവത്തിനെ ഞങ്ങൾക്കറിയാം. നിങ്ങൾ ആ വാവയുടെ മഹാദേവന്റെ പിന്നെ കസിൻ ആണോ? ആണല്ലേ. ഇവിടെ വന്നിട്ട് ഇത്ര ധൈര്യത്തിൽ എങ്ങനെ സംസാരിക്കാൻ തോന്നി? സുവിശേഷം പറയാൻ ഇവിടോട്ട് ആര് പറഞ്ഞു വിട്ടു? ഇല്ല, നടക്കത്തില്ല. ഈ ഏരിയയിൽ ഇനി ഇവിടെ കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ സുവിശേഷം ഇവിടെ ആവശ്യമില്ല. ഇവിടെ എല്ലാവരും ദൈവവിശ്വാസമുള്ളവരാണ്. നിങ്ങൾക്കൊന്നും വേറെ ജോലിയൊന്നുമില്ലേ? ഞങ്ങൾക്ക് എത്ര ജോലി എടുത്താണ് ജീവിക്കുന്നത്? സുവിശേഷം പറയാനും ഇതിനൊന്നും പറയാം. നിങ്ങൾക്ക് വീട്ടിൽ എന്താ വരുമാനം? അത് നിങ്ങളുടെ ആൾക്കാരുടെ അടുത്ത് പോയിരുന്നങ്ങ് ചെയ്താൽ പോരെ. എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നത്? അല്ല, ഇരിക്കാൻ പറഞ്ഞ എനിക്ക് നിങ്ങളോട് സംസാരിക്കാം. എനിക്ക് മനസ്സിലായി നിങ്ങൾ സുവിശേഷത്തിനാ വന്നതെന്ന്. ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാണ്, ഇവിടെ ഉള്ളവരെല്ലാവരും, ഇവിടെ ക്ഷേത്രങ്ങളുണ്ട്, ആവശ്യത്തിന് ആരാധനാലയങ്ങളുണ്ട്, ഞങ്ങൾ എല്ലാവരും അവിടെ പോയി ദൈവവിശ്വാസത്തോടുകൂടി തന്നെ ജീവിക്കുന്നവരാണ്. ഇനി പുതിയൊരു ദൈവത്തിനെയും പുതിയൊരു ഇൻട്രൊഡക്ഷൻ ഇവിടെ ആവശ്യമില്ല, മനസ്സിലായോ? ഫോർ എവർ. ഈ വിശ്വാസത്തിൽ ഞങ്ങൾ ഹാപ്പിയാണെന്ന്. ആ ദൈവം ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാ, മനസ്സിലായോ? നിങ്ങൾ പറയുന്ന ദൈവമില്ലേ, ആ ദൈവം ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാ. നിങ്ങൾ എന്ത് ധൈര്യത്തിലാ കണ്ടവരുടെ വീട്ടിലൊക്കെ കയറി ചെന്ന് സുവിശേഷം പറയാനായിട്ട് നിൽക്കുന്നത്? ഏത് ദൈവം പറഞ്ഞു? അങ്ങനെ നിങ്ങളോട് മാത്രം പറയുന്ന ഒരു ദൈവമുണ്ടോ? അത് കൊള്ളാവല്ലോ. വേണ്ട, എനിക്ക്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചതാണ്, ഞാൻ ബൈബിൾ പഠിച്ചതാണ്. ഓക്കെ, ബൈബിൾ ഞാൻ വായിച്ച സാധനം ഇനി എന്തിനു നിങ്ങൾ എന്നെ കാണിക്കണം? ഇപ്പൊ ഈ 2000 കൊല്ലം കൊണ്ടുള്ള കാര്യങ്ങളല്ലേ, 10,000 കൊല്ലം സംസ്കാരമുള്ള ഒരു ജീവിതമാണ് നമ്മൾ ജീവിച്ചോണ്ടിരിക്കുന്നത്. ആ സൃഷ്ടി മുതലുള്ള കാര്യങ്ങൾ ബൈബിളിലുണ്ട്, അതെനിക്കറിയാം. അത് ഞങ്ങളുടെ ഹിന്ദുപുരാണത്തിലും ഉണ്ട്, മനസ്സിലായി? നിങ്ങൾ ബൈബിൾ മാത്രം വായിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ബൈബിളും ഹിന്ദുപുരാണവും ഖുറാനും ഇസ്ലാമിക ഇതും എല്ലാം വായിക്കുന്നവരാണ്. ഒന്നും ചിന്തിക്കാനില്ല. ദിസ് ഇസ് ഫോർ എവർ. മേലാൽ ഈ ഏരിയയിൽ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കും.
ആവശ്യമില്ലാതെ വീടുകളിൽ കയറുമെന്ന് സുവിശേഷം പറയാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ നന്നാക്കുന്ന അവരൊക്കെ പോയി നന്നാവട്ടെ, നമുക്ക് നന്നാവണ്ട. ഇനി അഥവാ ഞങ്ങൾ പാപികളും ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നവരും ആണെങ്കിലും നമുക്ക് സങ്കടത്തിൽ തന്നെ നല്ലത് ഇഷ്ടം. ഇവിടെ വന്ന് ഈ മതപരിവർത്തനം നടത്തി നിങ്ങൾ കാശ് മേടിച്ചുണ്ടാക്കുന്നതല്ലേ, നിങ്ങൾക്ക് ഫോറിൻ ഫണ്ട് വന്നിട്ട് പിന്നെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അല്ലാതെ നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? ആ അതുകൊണ്ട് അങ്ങ് കഴിയുവാണോ? ആ ദൈവം എങ്ങനെ നടത്തും ഒന്ന് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവില്ല ദൈവം എങ്ങനെ നടത്തുന്നു. അമ്പലത്തിൽ പോയി നമ്മൾ വഴിപാട് അതുപോലെ ഈ ദൈവത്തിന്റെ വേല ചെയ്യുന്നവർക്ക് ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അവര് അതാ പറഞ്ഞ നിങ്ങക്ക് കാശ് കിട്ടുന്നുണ്ടോ പച്ചക്ക് അതങ്ങ് പറഞ്ഞാ മതി. അത് പ്രതീക്ഷിച്ചല്ല, അത് ദൈവത്തിന്റെ വഴികൾ കൂടി. സാറേ ഞാൻ എനിക്ക് ഇവാഞ്ചലിസ്റ്റുകളെ നല്ല ഭംഗിയായിട്ട് അറിയാം. ഞാൻ നിങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ പിള്ളേർക്ക് പഠിക്കാനായിട്ട് പൈസ കൊടുത്തോണ്ടിരുന്ന ആളാണ് പച്ചക്ക് കേട്ടോ. അത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഹിന്ദു പേര് വെച്ചോണ്ട് ക്രിസ്ത്യാനികളാക്കി ആ പിള്ളേരെ വളർത്തിക്കൊണ്ടിരിക്കുവാണ്, മനസ്സിലായോ? അന്ന് ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. ഇത്തരം ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്, അത് നടക്കത്തില്ല.